ആ തമിഴ്നാട് ജീപ്പാരുടെയാ? ആ 106 താമസിക്കുന്ന ആളിന്റെയാ. കുറച്ച് ദിവസം ഞാനില്ലാത്ത എന്റെ കുറവ് ഇവിടെ കാണുന്നുണ്ട്. പരിസരം നീറ്റല്ല. ഇന്ന് കുസുമം വന്നില്ലടാ. കുസുമം റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുസുമോ? അവരെ നിനക്ക് ചേച്ചി എന്ന് വിളിച്ചാൽ എന്താ? അത് ഏത് വകുപ്പിലായി ചേച്ചി? ഞാൻ പോയി ക്ലീനിങ് ശ്രദ്ധിച്ചേച്ചി വരാം. ചിന്നപ്പ പെരിയകുളം തിരുനെൽവേലി. ഇയാക്കെന്തിനാ റൂം കൊടുത്തത്? താമസിക്കാൻ. അത് മനസ്സിലായി. പിന്നെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ തമിഴന്മാർക്ക് ഇവിടെ റൂം കൊടുക്കണ്ട. അതെന്താ സാർ? കേരളം ഏത് നേരത്തും തമിഴ് പുലികളുടെ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വാർത്താഹകളിലൊന്നും കണ്ടില്ലല്ലോ. കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ വൈകുന്നേരത്തെ വാർത്തയിൽ വരും. എത്രയും പെട്ടെന്ന് തമിഴിനെ ഇവിടെ ഇറക്കി വിടണം. വാഗമത്തെ ഒരപ്പനുമില്ല, എത്രയും പെട്ടെന്ന് റൂം വെക്കേറ്റ് പണി പോണം. എതുക്ക് വെക്കേറ്റ് പണിയോ? അത് പിന്നെ പുള്ളി വേറെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, അത് കമ്പത്തിന് അറിയില്ലായിരുന്നു. അണ്ണൻ കേട്ട് കേക്കണോ? അണ്ണന്? അതാര്? ഒരു തടിയൻ കൂടെ ഉണ്ടായിരുന്നു. ഓഹോ, യാറാമ സത്തം കൂട്ടി പേശുന്നത്? റൂം ഇപ്പൊ കാലി പണ്ണ സോൾറാങ്ക. എതുക്ക് ഇപ്പൊ കാലി പണണോ? അത് വന്ന് നീ ലോഡ്ജ് ഓണറാ? ആമാം. ഒരു മുഖ്യമായ വേലയെ വന്നിരിക്കോ. നാലഞ്ചു നാൾ ഇങ്ങതാണ് തങ്ങുവോം. വേല മുടിഞ്ഞതും വിക്കറ്റ് പണിയോ? എന്ത് വേല? உனக்கு எதுக்கு அதெல்லாம்? அல்ல, என்னாலும் சரி, நீ கேட்டதுக்காக சொல்றேன். ஒருத்தனோட காலை வெட்டணும். குண்டையானல்லே, பெஸ்ட் ஆஃப் லக். போயிட்டு வரேன். ஓ தம்பி, பரவாயில்லையே. பாவம், ஆரோட காலி வெட்டியெடுக்க வந்தது. அப்போ போலீஸ் கேஸ் உறப்பா? சரியா, இவட தாமஸ்டோட காலி வெட்டுகா என்று சொன்னா அது எங்களோட லாட்ஜ்ல பாதிக்கும். புளியா, தமிழ் புளியா, போலீஸை വിളിക്കാം. வடவ ராஸ்க. கொல்லலே, கொல்லலே, தமதே கொல்லலே. எவடனா வருது? பெரிய குளம். ஓ, கோவில்பட்டி பக்கம். அருமையான ஊரு, கேள்விப்பட்டிருக்கியா? பேரு கண்ணையா. கண்ணையா? ஐயோ கண்ணையா. ஏ என்னது? ஒண்ணும் இல்ல, நல்ல பேருன்னு சொன்னதாக்கும். அட்ரஸ் தெரியுமா உனக்கு? ஏன் சிரிக்கிற? ஈ நாட்டுல அங்க ஒரு ஆள் இல்ல. என்ன? ஈ நாட்டுலன்னல்ல, கேரளத்துல அங்க ஒரு ஆள் இல்ல. நான் ஒன்னு நோக்கட்டே? நினைக்கு இதை குறிச்சு அறியில்ல. ഈ പരിസരത്തുള്ള എല്ലാ വീടുകളും എനിക്കറിയാം. ഞാനിപ്പോ വരേ. എന്ത് പറ്റി സാറേ? കേശവമാവാ. കുസുമം, നീ ഇവിടെ ഒന്ന് ചൊറിഞ്ഞു തന്നെ. കോവിൽ പെട്ടിന്ന് എന്തോ പറ്റിയത്? കേശവമാവാ, ഞാനിപ്പോ വരാം. എന്തായത്? ഒന്നുമില്ല, ചൊറിഞ്ഞു തന്നാ. നീ അന്ന് എന്താ എന്റെ മുഖത്തൊഴിച്ചത്? നല്ല ചൂടുള്ള കാളമൂത്രം. അതെ, എങ്ങോട്ടാ? ഞാൻ ആ ജോലി തീർത്തിട്ട്. അതിനു മുമ്പേ നമ്മുടെ ജോലി വേറെ ആള് തീർക്കും. ആര്? കണ്ണയ്യ. അയാൾ ഇവിടെ വന്ന് മുറി എടുത്തിട്ടുണ്ട്, എന്റെ കാല് വെട്ടിയെടുത്തോണ്ട് പോകാൻ. നിന്റെ കാല് വെട്ടാൻ നിന്റെ ലോഡ്ജിൽ താമസിക്കാൻ കാര്യമുള്ള പോയി. പക്ഷേ എന്നെയൊക്കെ മനസ്സിലായിട്ടില്ല. അയാൾ അന്വേഷിക്കുന്ന ആള് ഞാനാണെന്ന് അറിഞ്ഞ അപ്പൊ നിന്റെ കാല് വെട്ടു. അയ്യോ, വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉടനെ ജയ്പൂരിലേക്ക് പുറപ്പെടാം. താങ്ക് യു. അവിടെ ചെന്ന് നിന്റെ ഒറിജിനൽ കാലിന്റെ അളവ് കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉടനെ സെറ്റപ്പ് ആക്കിയിട്ട് വരാം. എന്തിന്? എന്നാലേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കാല് കിട്ടും. ഓഹോ, പിന്നെ നമുക്ക് മുട്ടിന് കീഴെ വെച്ച് കട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാല് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മാവനായി പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് പ്രാണവേദന, അമ്മാവന് വീണ വായന. അയാൾ എങ്ങനെ ഒതുക്കാന്നുള്ളത് പറ. വഴിയുണ്ട്. വണക്കം. ആ വണക്കം. നമസ്കാരം. അത് ചുമസാനം ഇവിടെ. ഏയ് റൂം, എന്നാ ഇങ്ങ ഒന്ന് കുമ്മാളം പൊടിഞ്ഞ? ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ട്രീറ്റ് ആണ്. എതുക്ക്? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ഈ ലാഡ്ജിൽ ആദ്യമായിട്ട് വരുന്നവരെ ഞങ്ങൾ സൽക്കരിക്കും. ആദ്യം വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതെ, ആദ്യം വെക്കേറ്റ് ചെയ്യാൻ പറയും, ചെയ്തില്ലേ അവരെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യും. അഴകാന ഊരിത് ഞങ്ങൾ അരുമയാന മക്കൾ. ഇതങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. തണ്ണിയെല്ലാം അടിക്കുമാട്ടെ. അയ്യോ, ഇത് തണ്ണിയല്ല, വിസ്കിയാ. അതെന്താ അങ്ങനെ? കുടിപ്പഴക്കാൻ ഒക്കെ കിടയാത്. എന്നാ പിന്നെ ഈ കോഴിയും ആടും ചപ്പാത്തിയും വിഴുങ്ങി ഞങ്ങളോടൊന്ന് സഹകരിക്കും. ഞാനും സഹായിക്കാം. അണ്ണ വെജിറ്റേറിയൻ, അതും ഓസ് വിരുന്ന് സാപ്പിട മാട്ടാൻ. അത് പിന്നെ സിഗരറ്റ്, സാറായം, മത്ത കെട്ട പഴക്കെല്ലാം എനക്ക് കിടയാതെ. അത് മുതല നീ പുറിഞ്ഞിക്ക. ഓ അത് ശരി, അപ്പൊ വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ണയ്യ സാറിനെ കുറിച്ച് കേട്ടത് ഇങ്ങനെയൊന്നും അല്ല. എങ്ക കേട്ടു? എപ്പിടി കേട്ടു? കേട്ടതല്ല, തോന്നിയതാ. ഈ രൂപം കണ്ടപ്പോ തോന്നിയതാ. എനിക്കും തോന്നി. സാറ് പുള്ളിയാണോ? പുള്ളി? പുളിയില്ല, മനുഷ്യ, സാധാരണ മനുഷ്യ. പുളിയല്ല സാറേ.
ஊருக்குனா ரவுடி வெட்டுக்குத்தெல்லாம் செஞ்சிருக்கேன். ஓ, ஆனா அத்தனையும் நியாயத்துக்காக. அப்ப காலி வெட்டனதோ? அதுவும் நியாயத்துக்காக. காரணம் என்ன தெரியுமா? அறியா பண்ணால அறியான் இயல் பண்ணது அப்படின்னா கேட்டுக்க. என் லைஃப்ல நான் ஒருத்திய மனசார காதலிச்சேன். அவளை கல்யாணம் பண்ணிக்கணும்னு நான் ரொம்ப ஆசைப்பட்டேன். ஆனா நிச்சயதார்த்தம் அன்னைக்கு இந்த ஊர்கார பய ஒருத்தன் அவளை கடத்திட்டு வந்துட்டான். இப்படிப்பட்ட ஒருத்தனோட கால வெட்டுறது தப்பா சொல்லியா? ஒரு தட்டு உள்ள அவன் கால் அல்ல தலையானு வெட்டேண்டது. அவனை ஞான் காணிச்சேரன் சும்மாவா? பின்ன காணிச்சேர அயாலோடு ஷமிச்சுடே சார். ஒரிக்கலும் ஷமிக்கிறது சார். அவனே பீஸ் பீஸ் ஆக்கி அடிஞ்சி அவன் அடிச்ச. அதே முதலாளி இருக்கப்போ தொழிலாளி ஷைன் செய்யாம பாடு. പിന്നെ നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്നോ തേടുന്ന ആളിനെ കുറിച്ച് പുറത്താരോടും പറയണ്ട. അവൻ മുങ്ങും, ഞാൻ കണ്ടുപിടിച്ചു തരാം. പിന്നെ കാശ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്ര നാള് വേണേലും ഇവിടെ താമസിക്കാം. രൊമ്പ നല്ലവങ്ങളാ ഇരിക്കാങ്ക, ഉങ്ങളെ എനിക്ക് രൊമ്പ പിടിച്ചു പോച്ചു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഞാനത് അമിച്ചത് എടുത്തു പോ സുങ്ങ. ഭാരതി മൂഞ്ചിയ പിച്ചക്കാര പേടാ. ശരിക്കും പറഞ്ഞ കണ്ണയ്യ ഒരു തങ്കപ്പെട്ട മനുഷ്യനല്ലേ? നമുക്കൊരു കോംപ്രമൈസ് സംസാരിച്ചാലോ? സംസാരിക്കാ. വഴങ്ങിയില്ലേ അവൻ സത്യം പറയും, അറിഞ്ഞാ നിന്റെ കാല് വെട്ടും. കോംപ്രമൈസ് വേണ്ട. എങ്കിൽ നമുക്ക് ഇവനെ ഒന്ന് വരട്ടി നിർത്താം. എടാ കമതേ, എന്താ സാർ? തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു തെണ്ടിയുടെ കൈകൊണ്ട് നിരപരാധിയുടെ കാല് നീ വെട്ടിക്കുമല്ലടാ. നിരപരാധിയാണെന്ന് സാറിന് എങ്ങനെ അറിയാം? അത് ഇവന് മാത്രമേ അറിയൂ. സാറിന് ആളെ അറിയോ? അറിയാം. അത് നീയല്ലേ? ഞാനോ? അതെ, നിന്റെ അഡ്രസ് അയാളുടെ കയ്യിലിരിക്കുന്നു. അതുകൊണ്ട് അയാളുമായിട്ട് അധികം മിണ്ടാനും പറയണമെന്നും പോണ്ട. അല്ലേ വേണ്ടേ, ഉള്ളതൊക്കെ പറഞ്ഞേക്കാം. ഇവനല്ലേ പറഞ്ഞ കാലല്ല തലയ വെട്ടണ്ടെന്ന്. ഇവന്റെ തല വെട്ടട്ടെ. എന്റെ പൊണ്ണു സാറേ വേണ്ട, അയാൾ കാല് മാറിയിട്ടായിരിക്കും. അല്ല, ഇനി അയാള് പുറത്തു പോകാനോ മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനോ അനുവദിക്കരുത്. അനുവദിച്ചാൽ മനസ്സിലായി? കശുമാവ് വീട്ടിൽ പോണ്ടേ? പോണോ? ബാവേ. എന്താ വെട്ടാതെ നോക്കിയിരിക്കുന്നെ? തുടങ്ങി. അതെ അതെ, സമയം കളയണ്ട. ഇതൊക്കെ ഫിനിഷായി വരുമ്പോഴത്തേക്ക് രണ്ടു മൂന്ന് മണിക്കൂർ ആവുമല്ലോ. ഒരു പത്ത് നിമിഷം കൊടുക്ക, എല്ലാത്തിനും കാലി പണ്ടേ. അങ്ങോട്ട് നിരത്ത് നിരത്ത്. വാങ്ങേ, എല്ലാരും വാങ്ങേ, ഉണ്ണാക്കാൻ സാപ്പിടുവോ? എന്നെ പാക്കറിക്ക്, എനക്കും മലയാളം കുറച്ച് കുറച്ച് അറിയും. സന്തോഷം. ആഹാരപ്പ തനിച്ചു കഴിച്ചാ മതി. കണ്ണാടി മാമ, ഉങ്ങൾക്ക് പശിക്കലേ? ഇല്ല ഇല്ല, ഒട്ടുമില്ല. എന്താടി എല്ലാവരും നോക്കിയിരിക്കുന്നത്? പോയടി. നിങ്ങ രണ്ടുപേരും ഉക്കാറുക. വേണ്ട, ഇത്രയും തീറ്റി സാധനങ്ങൾ ഒന്നിച്ചു കണ്ടപ്പോഴേ എന്റെ വിശപ്പ് പോയി. എനിക്കും. ശരി, ഞാനേ സാപ്പിടേ. ഏ കുട്ടു, പാരുങ്ങേ, അവിടെ വിളിക്ക്. ഇത് എതൊക്കെ ഇങ്ങ വന്നിരിക്കാൻ തരീലേ? പുറക്കി കണ്ടേ, വാടി എന്നാടി കേക്കലയാ? അവന് ഇന്ന് ഞാന് ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മാമ, നീ കൊഞ്ച് പാരു വിളിച്ചിട്ട് വാ. മാമ കുട്ട, നീ ഒന്ന് പുറത്തേക്ക് വന്നേ. നശിപ്പിച്ചില്ലേ? എന്നപ്പാ പ്രോബ്ലം? നീ ഉക്കാര്. ഇനി ഉക്കാരാൻ പറ്റും തോന്നില്ല. കേശവമ്മ ഒന്ന് പറഞ്ഞു കൊടുക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എന്നാ ചെയ്യാർക്കും? ആ തടിയൻ തമിഴിന് ഈ വീട്ടിൽ എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു പഴയ ദോസ്താ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുവന്നു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ പാർവതിയെ കൊണ്ടുപോവാൻ എന്തായാലും ഒരു തമിഴ് പടം ഇങ്ങോട്ട് ഇളകി വരും. എന്റെ കുഞ്ഞിനെ ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് അവരെ നേരിടാൻ നമുക്കൊരു ശക്തി വേണം. തമിഴ് സംസാരിക്കാൻ അറിയാവുന്ന ഒരാള് വേണം. നാഗാസ്ത്രത്തെ തടയാൻ ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ഗുണ്ടയാണല്ലേ തമിഴന്മാരെ നേരിടാൻ? ഒരു അണ്ണാച്ചി ഗുണ്ട. പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവൻ പാറു പാറു എന്ന് കൂവുന്നത്? അത് പിന്നെ വർഗസ്നേഹം. ഒരു തമിഴനെ തമിഴത്തിയോടുള്ള വർഗസ്നേഹം. അവരെല്ലാത്തിനും അങ്ങനെ ഒരുമയുള്ളവരാ. ഒന്നിച്ചുണ്ണും ഉറങ്ങും കറങ്ങും. ആ പണി ഈ തറവാട്ടിൽ പറ്റില്ല. അറിഞ്ഞു ഇപ്പ പറഞ്ഞ് മനസ്സിലാക്കിയുള്ളൂ. അയാള് കൂടി വന്ന ഒരു രണ്ടാഴ്ച പറഞ്ഞ് വിട്ടേക്കാന്ന്. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവാ രണ്ട് മിനിറ്റ് മതി, മറക്കണ്ട. വീടൊക്കെ ഇഷ്ടായോ? ആ വീട് നല്ലാർക്ക്, സാപ്പാട് നല്ലാർക്ക്, ആളുകൾ തന്നെ ശരിയില്ല. എല്ലാരും നല്ലവരാ. ഈ ഇഷ്ടക്കേടൊന്നും മനഃപൂർവ്വമല്ല. തമിഴന്മാരെ ഒന്നടങ്കം ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. യാരോ ഒരുത്തർ തപ്പ് സഞ്ചത്തുക്കാ, എല്ലാരെയും കുറ്റം പറയരുത്. സരിയാ? അതെ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച മാതിരി താൻ. പൂച്ച? പൂച്ചന്നാ? പൂച്ചയ്ക്ക് ഇപ്പൊ തമിഴിൽ അങ്ങനെ. അത് അതൊരു വലിയ കഥയാ, അത് ഞാൻ അപ്പുറം പറഞ്ഞു.
ഇവിടെ അന്തരീക്ഷക്ക് ആകെ കുഴപ്പമായതുകൊണ്ടേ നീ എന്റെ കൂടെ ഇവിടെ താമസിച്ചാ മതി. നിന്നെ ഒതുക്കിരണ്ടെണ്ണം തന്നുവിടണം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നീയുമായിട്ട് അടുത്തു കഴിഞ്ഞപ്പോ നിന്റെ മനസ്സിൽ കുറച്ച് നന്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വലിക്കില്ല, വലിപ്പിക്കില്ല, കുടിക്കില്ല, മറ്റു ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. തടിലേശം കൂടുതലാണെങ്കിലും കണ്ട യോഗ്യൻ, സ്നേഹസമ്പന്നൻ, ഒരു കല്യാണ ചെക്കിന് വേണ്ട ഗുണഗണങ്ങളൊക്കെയുള്ള നീ തന്നെയാ എന്റെ മരുമകൾക്ക് ചേർന്ന ഏറ്റവും നല്ല വരൻ. മാപ്പിളൈ, എന്റെ മനസ്സിൽ നിനക്ക് 100% മാർക്കാ. കുട്ടു, നീ എനിക്ക് തമ്പി മാതിരി. ഇല്ല, കൂടെ പിറന്ന തമ്പിതാ. കുട്ടു, അവന് കേട്ട മറക്ക മാട്ടിയേ. ഇല്ല സത്യമ്മ, എനക്ക് അവളെ കൊഞ്ചം പാക്കണം. ഇല്ലണേ, എനക്ക് ഉറക്കം വരാതെ. ഇത്രയും വലിയ ശരീരത്തിലെ കാവൽ വന്നാച്ചാ. സംസാരിക്കാനൊന്നും ശ്രമിക്കരുത്, കാണിച്ചു തരാം ബാ. പഴയ വീടാ, ചവിട്ടി പൊളിക്കരുത്. പെരിയ കുളത്തിലെ ഇവന്താ റൗഡി, പേര് പണയ്യ. പഠിച്ചത് 8-ാം ക്ലാസ്, പൊടിച്ചത് അടി തടി വെട്ടു കുത്തുകൊല, സാധിച്ചത് 2 തല 4 കൈയും 3 കാല്, കുടിക്കരുത് സാറായം ഗഞ്ചാം, തിങ്കരുത് ആട് മാട് കോളി, കിടച്ചാ മനുഷ്യനും, പടുക്കരുത് പ്ലാറ്റ്ഫോം. ഇന്ത മാതിരി ഒരു പൊറുക്കിയെ എന്താ പണ്ണാത് വരുമ്പോങ്ങളാ? ആന എങ്ക അപ്പ വരുമ്പിരിക്കാരേ. എന്നാ ഇവ അവരോട് അക്ക പയ്യനാ, നാ ഇവനെ കട്ടിക്കണുമാ. കർമ്മ കർമ്മ, അതാ ഓടി വന്നിട്ട്. പാട്ട് പാടവാ, പാട്ട് കേക്കവാ, പാടം ചൊല്ലവാ, പറന്ന് ചെല്ലവാറി. തമിഴ് മാവിന്റെ കുഴിയാണെങ്കിൽ വാ. ഈ പിള്ളേർ ഇതെങ്ങോട്ടാ ഓടുന്നത്? എങ്ങോട്ടാടി ഇത്ര ധൃതിയിൽ? തമിഴ് കെട്ട് കരയിൽ കുളിക്കുന്നു, ഞാനൊന്ന് കാണട്ടെ. നിക്കടി അവിടെ. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി ഞാൻ കുളിക്കണത് ഒളിഞ്ഞെങ്കിലും നീ ഒന്ന് നോക്കിയിട്ടുണ്ടോ? അയ്യോ വല്യച്ചായത് അങ്ങനെയല്ല. എങ്ങനെയല്ല? തുണി ഒട്ടുമില്ല. അപ്പുറത്ത് തന്നെ ഇതൊക്കെയോ, ഇവിടെ ഫുള്ളാ. എന്തിനാ വാങ്ങടി? എന്നെ പോലെ നടൈ നടന്ന് കുഞ്ചാവൻ വെള്ളം കോരി ഊത്ത്. അയ്യേ എന്നാ അയ്യേ പോടി. നീ എന്നാ പാക്കറ? മുഖം തേച്ചൂടെ. എനിക്കും അയ്യ, എനിക്കും അയ്യ. എന്നാ ഇത് കുടി, തേച്ചൂടെ. തമിഴ് വർഗീയ അലവലാദികളാ. ഓയ് എല്ലാരും അപ്പടിയില്ല, ഇവ മറ്റുന്ന പൊറുക്കി തേക്ക്. നന്നായി തേക്ക്, വെള്ളം കാണാത്ത നാട്ടിൽ കിടന്നതാ. ഓട്ടവും ബഹളവും ആ വൃത്തികേട് കണ്ടില്ലേ? എവിടെ അയ്യേ? എന്താ അയ്യേ? കുളിയാ, കുളിക്കുന്ന വൃത്തികേടാണോ? അടിവസ്ത്രം മാത്രമേ ഉള്ളൂ. എന്റെ കുട്ടികളാ കുളിപ്പിക്കുന്നത്? ചെല്ലടാ ചെന്നവന്റെ ചെപ്പക്കുറ്റിക്ക് കണ്ടു കൂടെ. തമിഴെന്നും പറഞ്ഞിട്ടാ ഞങ്ങൾ. മുണ്ട പിടിക്കുന്നീ? അതെ കണ്ണേ, ഇതൊന്നും ഇവിടെ പാടില്ല. ഏങ്ക യാരും കുളിക്ക മാട്ടിങ്ങളാ? അണ്ടർവരിട്ടുണ്ട് കുളിക്കില്ല. അപ്പടിന്നാ ഇത് ഊരണമാ. കണ്ണയ്യ എല്ലാവരും കാണുന്നു. എന്താ കാണുന്നു? എന്തോ നടി നോക്കിയിരിക്കുന്ന, കേറി പൊടിയാത്തേക്ക്. എങ്ക ഗ്രാമത്തിൽ ഇപ്പിടിതാ ആമ്പളി കുളിപ്പോ, വീട്ടിൽ ഇരിക്കുന്ന പൊമ്പള പിള്ളങ്ങ വന്ന് മുതുക തേപ്പാങ്ക, ഇതിൽ എന്നാ തപ്പ്? അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കുളിച്ചാലേ ആമ്പിള്ളേര് കുനിച്ചു കീർത്തി മുതുകത്തിട്ട് ഇടിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഈ കുളി ഷക്കീല പടത്തിലേ കാണൂ. ഞാൻ ഇന്നും കുളിച്ചു മുടിയില്ല. ഇനിയുള്ള കുളി ബാത്റൂമിനകത്ത്, ഇപ്പൊ തന്നെ അത് കുളമായി. അപ്പടിയാ കുളം ഇരിക്ക? എങ്ക കുളമല്ല ഈ കുളം, ഇനി കുളത്തിൽ കുളിക്കാത്ത കുഴപ്പമുള്ള നാട്ടുകാരെ കൂടി കാണിക്കാം. ഏയ് കുട്ടു വിടാടേ. വഴി വഴി എന്നടാ കുട്ടു, എല്ലാരും ക്യൂല് നിന്ന് പാക്കറാങ്ക. അയ്യേ
വഴി വഴി നിക്കട അവിടെ. അവനോട് അകത്ത് പോകാൻ പറ. കണ്ണയ്യ ഉള്ള പോങ്കയ്യ. എന്തിനാ പെങ്ങളെ നിക്കാൻ പറഞ്ഞ്? അവനെ തലതോർത്തി കൊടുക്കണ്ടേ? കേശു നീ മിണ്ടി പോരുത്. കുട്ട, ഈ വീട്ടിൽ മുതിർന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ളതല്ലേ, അയാളെ ലാഡ്ജിലെങ്ങാനും താമസിപ്പിച്ചൂടെ? ഹോംലി ഫുഡ് അയാൾ കഴിക്കൂ. അതുകൊണ്ടാ. അത് മാത്രമല്ലല്ലോ, കുളിപ്പിക്കാൻ 17 കടന്ന 2 പെൺകുട്ടികളും വേണം. ഇങ്ങനെയുള്ളവരെ വീട്ടിൽ നിർത്തരുത്, മോശവ. പറഞ്ഞു വിട്. ഏയ്, പറഞ്ഞു വിട്ടാ നമ്മുടെയൊക്കെ തല ഈ മുറ്റത്ത് കിടന്ന് ഉരുളും. കൂട്ടത്തിലൊരു കാലും. പണ്ട് അവലി കച്ചവടക്കാരൻ ഒരെണ്ണത്തിനെ കൊണ്ടുപോയുള്ളൂ, ഇവൻ തൂത്ത് പറക്കുന്നാ തോന്നുന്നത്. ഇനി ഏതവളാണാവോ ഒളിച്ചോടാൻ പോണത്. ഞാൻ എന്തായാലും പോകൂല, എനിക്ക് തമിഴ് തീരെ വശമില്ല. അല്ലെങ്കിൽ പോവുമായിരുന്നോ? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. നിന്നെ ഞാൻ സൂക്ഷിച്ചോളാം, നീ എന്റെ മക്കളെ സൂക്ഷിച്ചോണ്ടാ മതി. നീയോ സരസു? ഇന്ന് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പോണെന്നാണോ? ഇനി നിങ്ങൾ ആരും ഇതേ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കണ്ട. കണ്ണയ്യ ഇനി കുളിക്കുകയില്ല, അണ്ടർവേറിട്ട് നടക്കൂല. അതെ, എങ്ങോട്ടേക്കാടാ രാവിലെ പൗഡർ ഒക്കെ തേച്ച്? പാറുണ പാക്ക് പാത്തിട്ട് ഉണക്കിട്ട് പിടിച്ചിരിക്കാന്ന് കേക്ക് പോറെ. എനക്ക് ഒന്നെ പിടിക്കലേന്ന് സ്വന്നാ കൊണ്ടുകിട്ട ജീപ്പിൾ തൂക്കി പോട്ട് പോയിടുവേ. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിട്ട് എന്താ കാര്യം? ഈ മണ്ടനെ ലവ് ഒന്നും അറിയില്ലടേ പാവം. അതെ, ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നുകൊണ്ടൊന്നും പെമ്പിള്ളേര് വീഴില്ല. ഞാനൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കണതേ ഇത്തിരി പഞ്ചാരച്ചിരിയും കോമഡിയും നമ്പറുകളൊക്കെ ഇറക്കിട്ടാ. എന്റെ പാത പിന്തുടർന്നില്ലെങ്കിലേ മോൻ വന്ന വഴി വാവിൽ പെട്ടിക്ക് തിരിച്ചു പോകേണ്ടി വരും. ആദ്യം പെണ്ണിന്റെ മനസ്സ് പിടിക്കണം. എവിടെ പിടിക്കണമെന്ന? മനസ്സ് പിടിച്ചെടുക്കണമെന്ന്. കണ്ണയ്യ കമോൺ. പാട്ട് പാടാൻ അറിയാമോ? തെരിയുമേ. കണ്ട് മയങ്കാതെ പെൺകൾ ഉണ്ടോ? താൻ ഈ മുമ്പ് ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ആ ഒരു പ്രാവശ്യം. അതാ കാര്യം, അതവൾ കേട്ടിട്ടുണ്ടാവും. ജീവിതം വെറുത്തു പോവില്ലേ? പാട്ടെന്ന് പറഞ്ഞാൽ നല്ല ശബ്ദത്തിലായിരിക്കണം. ഉദാഹരണത്തിന് മുഹമ്മദ് റഫി, യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, മനു. അതെ, മനു എന്ന പാട്ടുകാരന്റെ ശബ്ദത്തിൽ കണ്ണൊന്ന് പാടി നോക്കിയേ.